हरे कृष्णा सर्वं श्री कृष्णार्पणमस्तु जय श्री राधे राधे എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം. മൂന്ന് വർഷത്തിൽ ഒരിക്കൽ വരുന്ന അതിമാസമായ പുരുഷോത്തമ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് പരമാ ഏകാദശി. ഈ ദിവസം വ്രതമനുഷ്ഠിച്ചാൽ സംസാര ദുഃഖശമനവും രോഗമുക്തിയും പാപശമനവും ആത്മീയ ഉന്നതിയും ജീവിതാന്ത്യത്തിൽ മോക്ഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം. വിഷ്ണുപ്രീതിയാൽ മുൻജന്മദോഷങ്ങളെല്ലാം നശിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ ഈ ദിവസം നടത്തുന്ന വ്രതങ്ങൾ, വഴിപാടുകൾ, ജപങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇരട്ടി ഫലം ലഭിക്കും എന്നാണ് പുരാണങ്ങളിൽ കാണുന്നത്. ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായൂജ്യവുമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം. ഏകാദശി ദിവസം ആരാധനയ്ക്ക് ഉത്തമമാണെങ്കിലും പരമ ഏകാദശിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം ഈ വ്രതം മൂന്ന് വർഷത്തിലൊരിക്കലാണ് വരുന്നത്. ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകാനും മോക്ഷം നേടാനും വേണ്ടിയാണ് പരമ ഏകാദശി വ്രതം ആചരിക്കുന്നത്. ഈ ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് സന്തോഷവും സമൃദ്ധിയും ലഭിക്കുമെന്നും പുനരുജ്ജീവന പുണ്യം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്രാവണ അധിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥി ഓഗസ്റ്റ് 11 രാവിലെ 5-6 ആരംഭിക്കുന്നു. ഓഗസ്റ്റ് 12 രാവിലെ 6:30 ഇത് സമാപിക്കും. പരമ ഏകാദശി വ്രതം ഓഗസ്റ്റ് 12 ആചരിക്കും. എല്ലാ ഏകാദശി വ്രതവും ജീവിതത്തിൽ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ളതാണ്. പരമ ഏകാദശിയുടെ പ്രാധാന്യം സവിശേഷമാണ്. ദാരിദ്ര്യം മൂലം പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും മരണാന്തര മോക്ഷം ആഗ്രഹിക്കുന്നവർക്കും ഈ ഏകാദശി വ്രതം വളരെ പ്രധാനമാണ്. ഏകാദശി ദിനത്തിൽ അറിയാതെ പോലും കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ഈ നിറം നിഷേധാത്മകതയുടെ പ്രതീകമാണ്. ഇതോടൊപ്പം ദേവീദേവന്മാർ കോപിക്കുകയും വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ മറ്റാരുടെയും വീട്ടിൽ നിന്ന് വെള്ളമോ പഴങ്ങളോ ഭക്ഷണമോ കഴിക്കരുത്. ഇത് നിങ്ങളുടെ വ്രതത്തിൻ്റെ ഫലം നശിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം മറ്റെന്തെങ്കിലും നൽകുക. ഇത് വ്രതത്തെ ബാധിക്കില്ല. പരമ ഏകാദശി ദിനത്തിൽ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണമോ പണമോ വസ്ത്രമോ ദാനം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പുണ്യഫലം ലഭിക്കും. കൂടാതെ ഈ പ്രത്യേക ദിവസം ഗീതാപാരായണം ചെയ്ത് വൈകുന്നേരം ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിളക്ക് തെളിയിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്നു. ഏകാദശി നാളിൽ ഭക്ഷണം നൽകാതെ നിങ്ങളുടെ വീട്ടിലെത്തുന്ന ആരെയും തിരിച്ചയക്കരുത്. അതിപ്പോൾ ഒരു വ്യക്തിയായാലും ജീവിയായാലും എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ഈ ദിവസം പൂർവികർ ഏതു രൂപത്തിലും വരാം എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. പരമ ഏകാദശി വ്രതം മൂന്ന് വർഷത്തിലൊരിക്കലാണ് വരുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ പുണ്യം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഈ ദിവസം വിഷ്ണു ഭഗവാന് പഞ്ചാമൃതം, കുങ്കുമം കലർത്തിയ വെള്ളം എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്യുക, തുളസി അർപ്പിക്കുകയും ചെയ്യുക. പരമ ഏകാദശി ദിനത്തിൽ ഗീത പാരായണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുമെന്നും മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഏകാദശി ദിനത്തിൽ ആൽമരത്തെ ആരാധിക്കുക. ഈ ദിവസം ലക്ഷ്മി നാരായണൻ ആൽമരത്തിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആൽമരത്തെ 7 തവണ വലം വെച്ച് ഒരു നൂൽ ചുറ്റി കുടുംബത്തിൻ്റെ സന്തോഷത്തിനും കുട്ടികളുടെ സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. ദശമി, ഏകാദശി, ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി ദിനം ഉച്ചയ്ക്ക് 1 നേരം മാത്രമാണ് അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. വൈകിട്ട് അരിയാഹാരം കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഏകാദശി ദിനം പൂർണ്ണമായിട്ടുള്ള ഉപവാസം വേണം അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർക്ക് പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്.
ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക. അതിനുശേഷം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. പിന്നീട് ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നവർക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ക്ഷേത്രദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയ അർച്ചനകൾ നടത്തുകയും ചെയ്യാം. അന്ന് മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരണ ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യാം. ഏകാദശി ദിവസം തലയിൽ എണ്ണ തേച്ച് കുളിക്കുവാനോ പകലുറക്കവും പാടില്ല. ഏകാദശി ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ഫലസിദ്ധി നൽകും. ഏകാദശിയുടെ ആദ്യത്തെ 15 നാഴികയും അവസാനത്തെ 15 നാഴികയും ഒത്തുവരുന്നതാണ് ഹരിവാസര മുഹൂർത്തം. ഈ സമയം ഒന്നും തന്നെ കഴിക്കാതിരിക്കുന്നതാണ് അത്യുത്തമം. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ മഹനീയ സാമീപ്യം വളരെ കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടുന്നുവെന്നാണ് വിശ്വാസം. ഈ സമയം ഭഗവത് നാമങ്ങൾ ജപിക്കുകയും തുളസി ഇല കൊണ്ട് ഭഗവാന് അർച്ചന നടത്തുന്നതും ഉത്തമമാണ്. ഇനി ദ്വാദശി ദിനം പാരണമേടിയതിനു ശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. തുളസി തീർത്ഥം സേവിച്ചോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മലരും ഉണക്കലരിയും ചന്ദനവും തുളസി ഇലയും ഇട്ടതിന് ശേഷം ആ വെള്ളം സേവിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ക്ഷേത്രങ്ങളിൽ പോയി പാരണം വീടാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും പാരണം വീടാവുന്നതാണ്. ദ്വാദശി ദിനം ഒരു നേരം അരിയാഹാരം കഴിക്കുന്നതാണ് ഉത്തമം. ഏകാദശി വ്രതം മനുഷ്യനെ സർവപാപങ്ങളിൽ നിന്നും അകറ്റി വൈകുണ്ഠപ്രാപ്തിക്ക് അർഹനാക്കുന്ന ഒന്നാണ്. എല്ലാ വ്രതങ്ങളിൽ വെച്ച് മുഖ്യമായത് ഏകാദശി വ്രതമെന്നാണ് പ്രമാണം. വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയ്ക്കുമുണ്ട്. വിഷ്ണുപ്രീതിയിലൂടെ സായൂജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. ഈ വർഷത്തെ പരമ ഏകാദശിയിലെ ഹരിവാസര സമയം 2023 ആഗസ്റ്റ് 12 ശനിയാഴ്ച തുടങ്ങുന്ന രാത്രി 12:06 മുതൽ പകൽ 12:59 വരെയാണ്. പാരണാസമയം 2023 ആഗസ്റ്റ് 13 ഞായറാഴ്ച രാവിലെ 6:15 മുതൽ 8:30 വരെയാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് മുൻജന്മചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുകയും മരണശേഷം നേരെ വൈകുണ്ഠത്തിലേക്ക് പോകുമെന്നാണ് വിശ്വാസം. ഈ വ്രതം ഒരിക്കൽ കുബേരൻ അനുഷ്ഠിച്ചു. തുടർന്ന് ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തെ സമ്പത്തിൻ്റെ അധിപനായി നിയമിച്ചു. പരമ ഏകാദശി വ്രതത്തിൻ്റെ ശക്തി ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓം നമോ നാരായണായ.